ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇപ്പം പുഴുവിൻ്റെ ടീസർ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പം മമ്മൂട്ടിയുടെ ഫിലിമാണ് പുഴു അപ്പം അതൊരു ക്രൈം ത്രില്ലർ മൂവിയാണ് അപ്പം ഇപ്പം ഡയറക്ടർ എന്ന് പറയുന്നത് രത്തീന പി ടി ആണ് അപ്പം പുള്ളിക്കാരി എനിക്ക് അറിയത്തില്ല പുതിയ ഡയറക്ടർ ആണെന്നാണ് എൻ്റെ വിശ്വാസം അപ്പം നമുക്ക് എന്തായാലും ടീസറിലേക്ക് പോവാം ഓക്കെ മുപ്പത്തൊമ്പത് സെക്കൻഡ് ടീസർ വരുന്നുള്ളൂ. ഇപ്പൊ എനിക്ക് ആദ്യം പറയാനുള്ള മമ്മൂട്ടി ആ ഡയലോഗ് എന്നാണ് ആദ്യത്തെ ഡയലോഗ്. അത് ആക്ച്വലി പറയുന്നത് അപ്പൊ ആ ഡയലോഗിൽ ആക്ച്വലി പറയാൻ ഉദ്ദേശിക്കുന്നത് മമ്മൂട്ടിയുടെ മോനും മമ്മൂട്ടിയുടെ എന്തോ ഒരു പ്രശ്നം അതിനകത്തുണ്ട്. അതുകൊണ്ടാണല്ലോ അവസാനം മമ്മൂട്ടിയുടെ മോൻ മമ്മൂട്ടിയുടെ എയിം ചെയ്ത് ആ ഒരു ഇതിൽ ഷൂട്ട് ചെയ്തത്. അപ്പൊ മമ്മൂട്ടിയുടെ മോനും മമ്മൂട്ടിയായിട്ട് എന്തോ ഇഷ്യൂ ഉണ്ട്. എന്തായാലും ഒരു ഉറപ്പാണ് ആ പയ്യൻ എന്തായാലും സ്വന്തം അച്ഛനെ വെറുക്കുന്നുണ്ട് ഒരുപാട്. അത് ടീസറിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. ക്രൈം ത്രില്ലറാണ്. അപ്പം നല്ല പക്ക എനിക്കാണെങ്കിൽ ക്രൈം ത്രില്ലർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇനി കൂടുതൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും പടത്തിന്റെ റിവ്യൂ എന്തൊക്കെയെന്നുള്ള കാര്യങ്ങൾ. പിന്നെ വേറെ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറാമാൻ എസ് തനു ആണ്. എസ് തനു എന്ന് പറഞ്ഞ ഇതിന്റെ മുന്നത്തെ സിനിമ എന്ന് പറയുന്നത് കർണൻ, ദെൻ പേരമ്പ്, ദെൻ പാവൈ കഥകൾ. ഫുൾ കുറച്ചൊക്കെ തമിഴ് ഇൻഡസ്ട്രിയിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് എസ് തനു എന്ന് പറയുന്നത്. നല്ല കർണനൊക്കെ ഒരുപാട് നല്ല ക്യാമറ വർക്കുള്ള ഫിലിം തന്നെയാണ് കർണൻ. നല്ലൊരു ഷോട്ട്, നല്ല ഷോർട്ട് സീൻസ് ഒക്കെ എടുക്കുന്ന ക്യാമറമാൻ തന്നെയാണ് തനു. ദെൻ മ്യൂസിക് നമ്മുടെ ജേക്സ് ബിജോയ്, നമ്മുടെ അയ്യപ്പനും കോശിയിലൊക്കെ മ്യൂസിക് ഡയറക്ടറാണ്. ഒരുപാട് ഇഷ്ടമാണ് ഈ പുള്ളി. എനിക്ക് ഒന്നാമത്തെ കാര്യം അയ്യപ്പനും കോശിയിലെ എല്ലാ പാട്ടും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല പാട്ടുകളെല്ലാം നല്ല പാട്ടുകൾ തന്നെയായിരുന്നു അയ്യപ്പനും കോശിയും. പിന്നെ കുരുതിയിലെ മ്യൂസിക് ഡയറക്ടറും ജേക്സ് ബിജോയാണ്. അത് കഴിഞ്ഞ് ഓപ്പറേഷൻ ജാവ, അതും ജേക്സ് ബിജോ തന്നെയാണ്. അപ്പം പാട്ടുകളൊക്കെ ഗംഭീരം തന്നെയായിരിക്കും. എനിക്ക് തോന്നുന്നു ക്രൈം ത്രില്ലറിലൊക്കെ പാട്ട് എനിക്ക് തോന്നി മെലഡി മ്യൂസിക്സ് ഒക്കെ അവരാണ് ഏറ്റവും കൂടുതൽ ചാൻസ്. പിന്നെ മെലഡി മ്യൂസിക്സിന് എനിക്ക് ഇത് ഒരു കുറച്ചും കൂടെ ഡെപ്ത് ആയിട്ടുള്ള സ്റ്റോറി എനിക്ക് തോന്നുന്നു ടീസർ കണ്ടപ്പോൾ. അപ്പൊ എന്തായാലും മെലഡി സോങ്സിനൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ ചാൻസസ് ഉള്ളു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളെ മെമ്മറീസിനൊക്കെ പോലത്തെ മെമ്മറീസ് സിനിമയില്ലേ, ജീതു ജോസഫിന്റെ, പൃഥ്വിരാജ് സുകുമാരൻ അഭിനയിച്ച. അപ്പൊ അങ്ങനത്തെ ഒരു ഫീൽ ആവാൻ ആണ് ചാൻസ് എന്നാണ് എന്റെ ഒരു ഊഹം. അറിയത്തില്ല, ഞാൻ ജസ്റ്റ് പറയാണ് നിങ്ങളിത്. അപ്പം എന്തായാലും പുതിയൊരു ഡയറക്ടർ തന്നെയാണ് ഇൻഡസ്ട്രിയിൽ ഇറങ്ങുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും നല്ലൊരു പടമായിരിക്കും മമ്മൂട്ട്, നമ്മുടെ മമ്മൂക്കാട് അടുത്ത നല്ലൊരു പടമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും വീണ്ടും ഹാപ്പി ന്യൂ ഇയർ. ദെൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം നിങ്ങളൊന്ന് ആലോചിക്കുക. ഓക്കെ ഓക്കെ താങ്ക്സ്, ബൈ.